മാണി ഗ്രൂപ്പിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ തലക്കെട്ട് കണ്ട് പണ്ട് ജോസിനെയും കൂട്ടരെയും യു ഡി എഫിൽ നിന്ന് മൊഴിച്ചൊല്ലിയ കോൺഗ്രസ് നേതാക്കളോ അതിന് കാരണപ്പുതിരായ ജോസഫിൻ്റെ സന്താനങ്ങളോ ചെണ്ടയും കൊട്ടി പുറത്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇത് അവരുടെ ഇടയിലുള്ളൊരു ചിഹ്ന പ്രശ്നം. മാണി ഗ്രൂപ്പിന് അനുവദിച്ചിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള പ്രതിനിധിയുടെ കാലാവധി കഴിഞ്ഞ മാസം 29 മുതൽ അവസാനിക്കുമെന്ന് അറിഞ്ഞത് മുതലാണ് അവർക്കുള്ളിൽ ഈ പ്രശ്നം പൊട്ടിമുളച്ചത്. പാർട്ടിയുമായി പുലബന്ധം പോലുമില്ലെങ്കിലും പാർട്ടി ആചാര്യനായിരുന്ന മാണി സാറിന് കൂടെ 2011 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് മെമ്പറായി സ്ഥാനം കണ്ടുവച്ചിട്ടുള്ള ഒരാൾ. ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ തൊഴാൻ പോകാനുള്ള വെറും ഒരു സൗകര്യം ഓർത്താണ് ഇയാൾ ഇതിനെ കണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പാർട്ടി ചെയർമാൻ മുമ്പ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഇയാൾക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ടെന്നും 2 വർഷം മുമ്പ് ജോലിയിൽ പ്രവേശിച്ചതിനാൽ ഇയാൾക്ക് സീനിയോറിറ്റി ഉണ്ടെന്നുമാണ് പറയുന്നത്. ഈ സ്നേഹം ഇയാളങ്ങ് മുതലാക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. അതിൻ്റെ ഫലമായി കെ എം മാണി സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിക്കൂടി. തക്കോൽ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠയുമായി. പാർട്ടിയിൽ പോസ്റ്റർ ഒട്ടിച്ച് ചുവരെഴുതി മുദ്രാവാക്യം വിളിച്ചൊക്കെ പണിയെടുത്തിരുന്ന സാധാരണ മാണി ഗ്രൂപ്പ് പ്രവർത്തകരെ അവഹേളിച്ച് പറഞ്ഞുവിടുന്നത് ഇയാൾക്കൊരു ഹരമായിരുന്നു. ഇയാളുടെ പാർശ്വവർത്തികളായ ചിലരെ സുപ്രധാന തസ്തികളിരുത്തി പണപ്പിരിവ് നടത്തിയെന്ന് അന്ന് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഇയാൾക്ക് പാർട്ടിയിൽ പ്രവർത്തകരെ പുച്ഛമാണ്. അവരൊക്കെ സിന്ദാബാദ് വിളിക്കാനുള്ള ഊച്ചാളിക്കൂട്ടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ വ്യക്തിയുടെ കാഴ്ചപ്പാട്. കെ എം മാണിയുടെ മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ജോസിൻ്റെ ചെവി കടിച്ച് പറിക്കലായിരുന്നു ഇഷ്ടവിനോദം. ഈ കോൺഗ്രസ്സുകാരന് ഇഷ്ടമില്ലാത്തവരെ പറ്റിയ പരദൂഷണം പറയലായിരുന്നു പ്രധാന വിനോദം. ഇനി ജോസ് കെ മാണിക്ക് ആരെപ്പറ്റിയെങ്കിലും ഇഷ്ടക്കുറവുണ്ടെന്ന് തോന്നിയാൽ അയാളോട് മിണ്ടരുത്, പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് പാർട്ടിക്കാർക്ക് താക്കീത് നൽകുകയാണ് മറ്റൊരു വിനോദം. ജോസ് കെ മാണി മൂത്രമൊഴിക്കുന്നത് പോലും ഇയാളോട് ആലോചിച്ചിട്ടാണെന്നാണ് ഇയാൾ പറഞ്ഞു നടക്കുന്നത്. യു ഡി എഫിൽ നിന്നും ചവിട്ടി പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ കാലു പിടിച്ച് അവിടെ തന്നെ അട്ടിപ്പറി കിടക്കണമെന്നായിരുന്നു ഈ കോൺഗ്രസ്സുകാരുടെ നിലപാട്. ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിൽ ചേക്കേറാൻ തടസ്സമായി നിന്നിരുന്ന ഒരാളാണ് ഇയാളാണെന്ന് വളരെ വ്യക്തമായി പറയാം. ഇതിനിടയിൽ പാർട്ടിയിൽ ഏത് സ്ഥാനം അനുവദിച്ചു കിട്ടിയാലും അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടാണ് ചിന്തിക്കുന്ന തക്കോൽസ്ഥാനീയനായ ഒരു നേതാവും ഈ ദേവസ്വം ബോർഡ് അംഗം പദവിക്കായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അപ്പോഴാണത് ഹിന്ദുക്കൾക്ക് മാത്രമായി സംവരണം ചെയ്ത പദവിയാണെന്നറിഞ്ഞത്. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം പൂർവാശ്രമത്തിൽ ഹിന്ദു ആയിരുന്നെന്ന ന്യായം പറഞ്ഞു നോക്കി. നടന്നില്ല, സർക്കാർ വഴങ്ങിയില്ല. ഇയാളുടെ പൂർവാശ്രമക്കാർ കിഴക്കു നിന്നും ചെക്കേറിയവരാണെന്നും ഇവർ ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ലെന്നും വ്യക്തമായി കണ്ടുപിടിച്ചു. ഇതോടെ അടവെന്ന് മാറ്റി ചവിട്ടി. ഗാന്ധി സ്നേഹമുള്ള ഹിന്ദുക്കളെ കണ്ടുപിടിച്ച് അവർക്കുള്ള സംവരണമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിൽ നഷ്ടമെല്ലാം പാർട്ടിക്കാണ്. ഈ തർക്കങ്ങളിൽപ്പെട്ട് പുതിയ ആളെ നിർദ്ദേശിക്കുകയോ പഴയ ആളെ തന്നെ പുനർനിയമിക്കാൻ നിർദ്ദേശം നൽകുകയോ ചെയ്യാതെ മുന്നണിക്കകത്ത് കുത്തിലും കോമയിലും നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം. പാർട്ടിക്കുള്ളിലെ നേതൃസ്ഥാനത്തുള്ളവരും സ്വന്തമായി അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഇതുപോലുള്ള താക്കോൽ സ്ഥാനീയരും പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഉപദേശകരും കുത്തിമറിക്കുമ്പോൾ എന്ത് ചെയ്യാൻ? ഒടുവിൽ കടന്നപ്പള്ളിക്കും ഗണേശനും ഈ സ്ഥാനം അവകാശം ഉന്നയിച്ച് നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. തീരുമാനം വൈകിയാൽ കയ്യിലുള്ളത് കൂടി പോകും, കടന്നപ്പള്ളിയോ ഗണേശനോ കൊണ്ടുപോകും. ചില കാര്യങ്ങൾ ജോസ് കെ മാണിയോട് പറയാതെ വയ്യ. ഇതുപോലെയുള്ള ഇസ്പീഡ് ഏഴംകൂലികൾ നൽകുന്ന ഉപദേശം കേട്ട് ഇനിയും നടന്നാൽ തീരുമാനമില്ലാത്തവൻ നിശ്ചിത പേര് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണി ആദ്യമായി വേണ്ടത് ഉറച്ച തീരുമാനം എത്രയും വേഗം എടുക്കുക എന്ന് തന്നെയാണ്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല പണി കടക്കൽ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അവരേക്ക് ഇറക്കിവിട്ട് ചാണവെള്ളം തളിക്കി ജോസെ എന്നാണ് പറയാനുള്ളത്. പാർട്ടി അനുഭാവികളെ പരിഗണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചില തുരപ്പന്മാരെ വെള്ളപൂശി കൂടെ നിർത്തിയാൽ അവ നിങ്ങളുടെ ഇരിപ്പിടം പോലും തുരന്നു കൊണ്ടുപോകും. ബ്രിട്ടീഷ് പട്ടാളം കുളച്ചിലുദ്ധം കഴിഞ്ഞ് തിരുവിതാംകൂറിൽ പ്രവേശിക്കാതെ തിരിഞ്ഞുപോയത് ഒന്ന് പഠന വിഷയമാക്കുന്നത് നല്ലതാണ്. ഗുരുവായൂരപ്പനെ സേവിക്കാൻ പാർട്ടിയിൽ നിന്ന് നിയോഗിക്കപ്പെടുന്നവർ ഗാന്ധി സ്നേഹി ആകരുത്. ഗാന്ധി സ്നേഹി ഗുരുവായൂരിലെത്തിയാൽ അവൻ്റെ നോട്ടം ഗാന്ധിജിയുടെ പടങ്ങളിൽ മാത്രമായിരിക്കും. ഒരാൾക്ക് 2 യജമാനന്മാർ പാടില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ പടം ശേഖരിക്കുന്നത് ഹോബിയൊക്കെ അവനെ കൂടെ നിർത്തിയാൽ ചീത്തപ്പേരിന് വേറെ വഴിയൊന്നും നോക്കണ്ട.